ചാർജ് എടുത്തിട്ട് മൂന്നാല് ദിവസമല്ലേ ആയുള്ളൂ, അതിനു മുമ്പ് ഷൈൻ ചെയ്യാൻ തുടങ്ങിയോ? ഈ നഗരത്തിന്റെ ഭൂമിശാസ്ത്രം അറിയാതെ ഇങ്ങോട്ട് വിട്ടാ ഇങ്ങനെയൊക്കെ ഇരിക്കും. താൻ നേരെ ആവില്ലടോ. അത് ശരിയാ. എന്ത് എം എൽ ഇങ്ങനെ ചെറിയ കാര്യം വലുതാക്കുന്നു? എ സി പുതിയ ആളായതുകൊണ്ട് പറ്റിപ്പോയതാ. സാറത് കയ്യോടെ അവിടെ തന്നെ കൊണ്ടുവന്ന് ഇട്ടേക്ക്. ആളറിയാതെ കാറ് കെട്ടിവലിച്ചോണ്ട് പോന്നു. ക്ഷമിക്കണം മാഡം, ആളറിഞ്ഞിട്ട് തന്നെ വണ്ടി ഇങ്ങോട്ട് കെട്ടിവലിച്ചോണ്ട് വന്ന്. അല്ലാതെ അബദ്ധം പറ്റിയതൊന്നുമല്ല. നഗരത്തിലെ വി വി ഐ പി ബോധപൂർവ്വം തെറ്റിയതപ്പോ നിയമത്തിന്റെ വഴിക്ക് നീങ്ങി, അത്രേ ഉള്ളൂ. നിയമത്തിന് നീങ്ങാൻ പല വഴികളുമുണ്ട്. 19 ലക്ഷം വിലയുള്ള കാറിനെ കൂതറ കക്കൂസ് വണ്ടി ഉപയോഗിച്ചല്ല കെട്ടിവലിക്കേണ്ടത്. ഉടമസ്ഥൻ ഞാനാണെന്ന് അറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വം എന്നെ തരം താഴ്ത്താനും അവമാനിക്കാനും വേണ്ടി ചെയ്താണ് ഇയാൾ. സാർ അങ്ങനല്ല. എന്ത് യോഗ്യത ഉണ്ട് ഇയാൾക്ക് ഇതുപോലൊരു കാറ് കെട്ടിവലിച്ച് കൊണ്ടുവരാൻ? ഇല്ല മാഡം, ഒരു യോഗ്യതയുമില്ല. സമ്മതിച്ചു. അതുകൊണ്ടാണ് ഇതുപോലൊരു കാറ് കൈകൊണ്ട് തൊട്ട് അശ്ലീലമാക്കാതെ ഇങ്ങനെ പാതി നിലം തൊടാതെ കെട്ടിവലിച്ചു കൊണ്ടുവന്നത്. ഇത് തീർക്കാൻ ഉദ്ദേശമില്ലേ അശോകേട്ടന്? ഇത് തീരാൻ ഇനി എന്താ വേണ്ടത്? ഇതത്ര വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല മാഡം. 50 ലക്ഷം രൂപ വില മതിക്കുന്ന ഈ കാറിന് ഞാൻ ഇപ്പോൾ ഇട്ടിരിക്കുന്ന വില 50 രൂപയാണ്. ജസ്റ്റ് 50 റുപ്പീസ്. ആ 50 രൂപ പിഴ അടച്ച് ഈ കാർ എടുത്തോണ്ട് പോയിക്കോട്ടെ തോമസ്. അതെ സർ, ട്രാഫിക് റൂൾ തെറ്റിച്ചതിന് ഒരു പിഴ. പണം അടച്ച് റെസിപ്റ്റും കൊടുത്ത് പറഞ്ഞോട്. ജില്ലി കാശി നടക്കില്ല. ഇവിടെ കിടന്ന് തുരുമ്പെടുത്താലും കത്ത് ചാമ്പലായാലും ശരി, ഞാൻ ഇനി ഇത് കൈകൊണ്ട് വിടില്ല. പൊട്ടിയില്ല. ഈ ഉണക്ക കമ്പൗണ്ട് അടിച്ചാലൊന്നും സായിപ്പിന്റെ ഗ്ലാസ് പൊട്ടില്ല. ഇത് വെച്ച് എന്താ നിർത്തിയത്? പൊട്ടിക്കണോ? ഡി ജി പിയോട് ഞാൻ കാല് പിടിച്ചു പറഞ്ഞതാ ഈ വക സാധനങ്ങളെയൊന്നും കൊച്ചി പോലുള്ള മെട്രോയിലേക്ക് അയക്കരുതെന്ന്. ഇതുപോലത്തെ സാധനത്തിനെ കൊച്ചിയിലേക്ക് അയച്ചത് എം എൽ എയുടെ പിടിപ്പുകേടുകൊണ്ട്, അല്ലെങ്കിൽ ഒരു പഞ്ചായത്ത് മെമ്പർ വിചാരിച്ചാൽ മതി ഒരു എ സിയുടെ ട്രാൻസ്ഫർ തടയാൻ. ഈ നഗരത്തിന്റെ മഹാനായ എം എൽ എ ഡി ജി പിയുടെ കാല് പിടിച്ച് തൊഴുതിട്ടും ഒരു എ സിയുടെ ട്രാൻസ്ഫർ തടയാൻ കഴിഞ്ഞില്ലെങ്കിൽ എം എൽ എ സ്വന്തം നിലയും വിലയും അളക്കേണ്ട സമയമായി. ഞാൻ കൊച്ചിയിലേക്ക് വന്നത് എന്റെ ഇഷ്ടപ്രകാരമാണ്. അല്ലാതെ ആരെങ്കിലും അയച്ചിട്ടോ ഇവിടുന്ന് വിളിച്ചിട്ടോ അല്ല, ഇവിടുന്ന് പോകുന്നു അതുപോലെ ആയിരിക്കും. അപ്പൊ താൻ കുറെ നാൾ ഇവിടെ ഉണ്ടാകും. ഉണ്ടാക്കും.